പാർട്ടി പോകാൻ പറ അവരവരുടെ സീറ്റ് നിലനിർത്താൻ വേണ്ടി എല്ലാം മറന്ന് അവരൊന്നായി. തൊന്തയ്ക്ക് പറക്കാത്ത വർഗം. ഈ നാറിയ രാഷ്ട്രീയ വ്യവസ്ഥതയാണ് എതിർക്കേണ്ടതും പൊളിക്കേണ്ടതും. ഞങ്ങളുടെ അഭിപ്രായം പറയട്ടെ, നീ സ്വതന്ത്രനായിട്ട് മത്സരിക്കണം. ആ ശക്തമായ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കാനോ? എന്നിട്ട് കെട്ടിവെച്ച കാശിന് ജയിക്കാൻ വേണ്ടിട്ടല്ല, പിന്നെ യൂത്തിന്റെ പ്രതിഷേധം അറിയിക്കാനാ. എന്നാലും അച്ഛനെതിരായിട്ട്? അച്ഛനെതിരായിട്ടല്ല, അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരായിട്ടാണെന്ന് എപ്പോഴും നീ പറയാറില്ലേ, അതുകൊണ്ടാ. പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ലെന്നാ, എങ്കിലും ഒന്ന് പറയാം, ഞാൻ ഇവരുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. എന്താടോ മത്സരിച്ചുകൂടെ? അധികാരമില്ലാതെ താൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവിട്ടും പോരാടിയിട്ടും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. തന്നെ പോലെ സാമൂഹ്യ ബോധവും നിശ്ചയദാർഢ്യവും തന്റെ ഉള്ളതിന്റെ മുമ്പില് നെഞ്ചു വിരിച്ചൊന്ന് സല്യൂട്ട് ചെയ്തിട്ട് ഒരു ഒറ്റ ദിവസം മുമ്പിൽ അന്തസ്സോടെ ജോലി ചെയ്യുന്ന ആഗ്രഹമുണ്ടോ? പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു. 1000 വോട്ടേ തനിക്ക് കിട്ടിയുള്ളൂ, ആ 1000 പേരും തന്റെ ഒപ്പമാ, തന്റെ നേതൃത്വം അംഗീകരിച്ചവരാ, അത് മതിയടോ. സാർ ഞാൻ വേണ്ട, താൻ ഒന്നും പറയണ്ട, ഇത് ഞങ്ങളുടെ തീരുമാനം അനുസരിക്കണം, ഞങ്ങളുണ്ട് കൂടെ. ഒരുപാട് തിരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്, ഭയങ്കര രാശിയുള്ളവനാ ഞാൻ. ഞാൻ പോസ്റ്റർ ഇട്ടിച്ച ഒരു സ്ഥാനാർത്ഥിയും ഒരു ഇലക്ഷൻ ഇന്നേ വരെ ജയിച്ചിട്ടില്ല. അതെന്റെ ക്വാളിഫിക്കേഷൻ, എന്റെ അമ്മയുടെ സത്യം. 77 തിരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഇട്ടിച്ച സ്ഥാനാർത്ഥി തോമച്ചാണ്ടി ഇടിവട്ടേറ്റ് മരിച്ചു. 84 സ്ഥാനാർത്ഥി പാണ്ടിലോറി കയറി മയ്യത്തായി. പിന്നെ മരിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. ആ പിന്നെ മൈക്ക് അനൗൺസ്മെന്റിൽ ഞാൻ ബഹുമെടുക്കാനാണ്സ്മെന്റ്. അതന്നെ ഞാനും പറഞ്ഞത്, എനിക്കറിഞ്ഞൂടെ. ഏ നീ എന്റെ മാനം കളയരുത് ഈശ്വരാ, ഇവന്റെ കെട്ടിവെച്ച കാശെങ്കിലും കൊടുത്തേക്കണേ. അല്ല ഇവന്റെ കാര്യം ഇവിടുത്തെ രാഷ്ട്രീയ കച്ചവടക്കാരോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാനാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശ്രീ ബാലഗംഗാധര മേനോന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായ അമ്പും വില്ലും അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ഒപ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ അപേക്ഷിക്കുകയാണ്. നമ്മുടെ ദേശീയ മൃഗമായ കടുവയുടെ സ്വന്തം ചേട്ടനായ സിംഹമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവനയായി കിട്ടിയ പണം മുഴുവൻ എടുത്ത് ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ അച്ഛൻ ജയിക്കും ഉറപ്പാണ്. ശരിയാണ്. ഇനി അഥവാ തോറ്റാ തന്നെ ആ പണം എന്തെങ്കിലും സൈഡ് ബിസിനസിന് ഉപകരിക്കും. പിസ കച്ചോടോ കുഴൽ പണോ? തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിലില്ല. തോളിപ്പോകാത്തോണ്ട് അവിടെ തോറ്റിട്ട് ഞാൻ ഉദ്ദേശിച്ച എന്നെ തന്നെയാ. വന്നല്ലോ എതിർകക്ഷി. അയ്യോ ദേ അങ്ങോട്ട് കൊടുക്കടി, വോട്ട് ചോദിച്ച് തെണ്ടി തിരിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കുക. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി ഇറങ്ങിയിരിക്കുക. സംശയമുണ്ടോ? കഷ്ടാൽ കഷ്ടം. അച്ഛന് കിട്ടേണ്ട കുറച്ച് വോട്ടുകൾ പിടിക്കുമായിരിക്കും, എന്നിട്ട് ജയിക്കൂ. അതുമില്ല, അതുകൊണ്ട് ആർക്കാ നേട്ടം? ജനപക്ഷ മുന്നണിക്ക്. ഏയ് യവൻ കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല. ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ? ഈ കുടുംബത്തിന് പോലും ഒരു വോട്ട് കിട്ടിവിടാനൊക്കെ. ഇവിടുന്ന് ഒരു വോട്ട് എനിക്ക് ഉറപ്പുണ്ട്, എന്റെ അമ്മയുടെ. അമ്മയുടെ വോട്ട് ചോദിക്കാൻ വന്നേക്കണം. വോട്ട് ചോദിക്കാൻ വന്ന മകനെ അട്ടിപ്പായിക്കണ്ടായിരുന്നു.